गुड मॉर्निंग नमुक इन क्लास कड़क कई क्लास नार्य सईज कई क्लास नाकुद हाउ द वर्ड्स फ्रॉम लेटर्स अदान कई क्लास इक्षर एने वाकुट इन नाम पर വാക്കുകളിൽ നിന്ന് വാചകത്തിലേക്കുള്ള കടന്നുവരവാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വാചകങ്ങൾ എങ്ങനെ ഉണ്ടാകും? വാക്കുകളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് വാചകങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ശരി, ക്ലാസ്സിലേക്ക്. ഇവിടെ രാമു റൈറ്റ്സ് നോവൽ എന്ന് പറയുന്ന ഒരു വാചകമാണ് നമ്മൾ ഉണ്ടാക്കിയത്. രാമു റൈറ്റ്സ് നോവൽ. രാമു ഒരു വേർഡാണ്, റൈറ്റ്സ് മറ്റൊരു വേർഡാണ്, ദെൻ നോവൽ വേർഡാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, രാമു എന്ന് പറയുന്നതും നോവൽ എന്ന് പറയുന്നതും നെയ്മിംഗ് വേർഡ്സ് ആണ്. എന്താണ് നെയ്മിംഗ് വേർഡ്സ്? പേരിനെ സൂചിപ്പിക്കുന്ന പദം. റൈറ്റ്സ് എന്ന് പറയുന്നത് ഡൂയിങ് വേർഡ്. വാട്ട് ഈസ് ഡൂയിങ് വേർഡ്? എന്തെങ്കിലും ഒരു ക്രിയ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന വാക്കാണ് ഡൂയിങ്. അപ്പോൾ ഇവിടെ വാചനം ഉണ്ടാക്കിയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഘടന കണ്ടില്ലേ നിങ്ങൾ? രാം റൈറ്റ്സ് നോ റൈറ്റ്സ് എഴുതുന്നു. ആരാണ് എഴുതുന്നത്? രാമു. അപ്പോ എഴുതുന്ന ആ രാമു സബ്ജക്റ്റ്, എഴുതുന്നു അത് വെർബ്. നോവൽ ഒബ്ജക്ട്, എന്താണ് എഴുതുന്നത്? നോവലാണ് എഴുതുന്നത്, അതാണ് ഒബ്ജക്ട്. ഇങ്ങനെയാണ് വാചകത്തിന്റെ ഘടന. അപ്പൊ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വേർഡുകൾ രണ്ട് തരം വേർഡുകളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് നെയ്മിംഗ് വേർഡും ഡൂയിങ് വേർഡും. ഡൂയിങ് വേർഡിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വെർബിനെ പറ്റി. എന്താണ് വെർബ്? വെർബിന്റെ വിവിധ ഫോമ്. അപ്പോൾ നമ്മളുടെ പഠന സൗകര്യത്തിനു വേണ്ടി വെർബിനെ ഏഴ് ഫോമുകളാക്കി തിരിക്കാം. അതിനു മുൻപ് പറയാനുള്ളത് വെർബ് തന്നെ പ്രാഥമികമായിട്ട് രണ്ടാക്കി തിരിക്കാം. എന്താണത്? ഒന്ന് ഓക്സിലറിയും ഓക്സിലറിയും, രണ്ട് ഓർഡിനറിയും. ഓക്സിലറി വെർബുകളും ഓർഡിനറി വെർബുകളും നിങ്ങൾക്കറിയാം. ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വെർബുകളാണ്. അത് നമുക്ക് തുടർന്ന് പഠിക്കാം. ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഓർഡിനറി വേർഡ്സിനെ പറ്റിയാണ്. ഓർഡിനറി വെർബുകൾ ഏതൊക്കെയാണ്? ഓർഡിനറി വെർബുകളുടെ ഏഴ് ഫോമുകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, സാധാരണയായിട്ട് 6 ഫോമുകൾ എന്ന രീതിയിലാണ് പറയാറ്. ഇവിടെ നമ്മൾ നമ്മളുടെ പഠനത്തിന്റെ സൗകര്യത്തിന് കൂടി വേണ്ടി 7 ഫോമുകളിലേക്ക് കടക്കുക. ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ് ഈ 7 ഫോം? പ്രസന്റ് എന്ന് പറയുന്ന ഫോം, പ്രസന്റ്. ദെൻ പാസ്റ്റ് എന്ന് പറയുന്ന ഫോം, പാസ്റ്റ്. പാസ്റ്റ് പാർട്ടിസിപ്പൽ, പാസ്റ്റ് പാർട്ടിസിപ്പൽ. ദെൻ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ഫോം നമ്മളിവിടെ പറയുന്നു, ഫ്യൂച്ചർ. പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പ്, പ്രസന്റ് പാർട്ടിസിപ്പ്. പിന്നെ ജെറണ്ട്, ജെറണ്ട് ടു ഇൻഫിനിറ്റി. ശ്രദ്ധിക്കുക, 7 ഫോമുകളാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഫ്യൂച്ചർ ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ, ജെറണ്ട്, ഇൻഫിനിറ്റീവ്. പൊതുവേ നമ്മൾ പറയുമ്പോൾ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസന്റ് പാർട്ടിസിപ്പിൾ, ജെറണ്ട്, ഇൻഫിനിറ്റീവ് ഇങ്ങനെയാണ് പറയാറ്. ഫ്യൂച്ചർ ഫോം പൊതുവെ പറയാറില്ല. പക്ഷെ നമ്മളുടെ ഇവിടെ പഠന സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഫ്യൂച്ചർ ഫോം കൂടി ആഡ് ചെയ്യുന്നു എന്ന് നമുക്ക്
വെർബുകളുടെ ഏഴ് ഫോമുകളാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഉള്ളി ശ്രദ്ധിക്കുക, നമുക്ക് ഇനി ഓരോ വെർബിൻ്റെയും ഏഴ് ഫോമുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ വെർബ് ഇവിടെ എഴുതിയിരിക്കുന്നത് റീഡ്. റീഡ് പ്രസന്റ് റീഡ്, പാസ്റ്റ് റെഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ റെഡ്, ഫ്യൂച്ചർ ഫോം വിൽ റീഡ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ റീഡിംഗ്, ജെറണ്ട് ഫോം റീഡിംഗ്, ടു ഇൻഫിനിറ്റീവ് ടു റീഡ്. അങ്ങനെ ഏഴ് ഫോം. നെക്സ്റ്റ് റൈറ്റ് എഴുതിയിരിക്കുന്നു. റൈറ്റ് റൈറ്റ് പ്രസന്റ്, പാസ്റ്റിലേക്ക് വന്നപ്പം റോട്ട്, റിട്ടൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഫ്യൂച്ചറിലേക്ക് വന്നപ്പോൾ വിൽ റൈറ്റ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ റൈറ്റിംഗ്, ജെറണ്ട് റൈറ്റിംഗ്, ഇൻഫിനിറ്റീവ് ടു റൈറ്റ്. സ്ലീപ്പ് സ്ലെപ്റ്റ് സ്ലെപ്റ്റ്, വിൽ സ്ലീപ്പ് സ്ലീപ്പിംഗ് സ്ലീപ്പിംഗ് ടു സ്ലീപ്പ്. ഈറ്റ് ഏറ്റ് ഈറ്റൺ, വിൽ ഈറ്റ് ഈറ്റിംഗ് ഈറ്റിംഗ് ടു ഈറ്റ്. സിറ്റ് സാറ്റ് സാറ്റ്, വിൽ സിറ്റ് സിറ്റിംഗ് സിറ്റിംഗ് ടു സിറ്റ്. റൺ റാൻ റൺ, വിൽ റൺ റണ്ണിംഗ് റണ്ണിംഗ് ടു ഈറ്റ് ഏറ്റ് ഈറ്റൺ, വിൽ ഈറ്റ് ഈറ്റിംഗ് ഈറ്റിംഗ് ടു ഈറ്റ്. സിറ്റ് സാറ്റ് സാറ്റ്, വിൽ സിറ്റ് സിറ്റിംഗ് സിറ്റിംഗ് ടു സിറ്റ്. റൺ റാൻ റൺ, വിൽ റൺ റണ്ണിംഗ് റണ്ണിംഗ് ടു റാൻ. വാഷ് വാഷ്ഡ് വാഷ്ഡ്, വിൽ വാഷ് വാഷിംഗ് വാഷിംഗ് ടു വാഷ്. കിൽ കിൽഡ് കിൽഡ്, വിൽ കിൽ കില്ലിംഗ് കില്ലിംഗ് ടു കിൽ. ഇവിടെ തന്നിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് വെർബാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിയിരിക്കുന്നത്. എട്ട് വെർബിൻ്റെയും ഏഴ് ഫോമുകൾ പറഞ്ഞു. ഇനി ഈ ഫോമുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് രണ്ട് മൂന്ന്, നമ്മളുടെ സൗകര്യത്തിന് ഇതിനെ വി വൺ വി ടു വി ത്രീ എന്ന് പ്രയോഗിക്കാം. വി വൺ പ്രസന്റ്, വി ടു പാസ്റ്റ്, വി ത്രീ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ മൂന്ന് ഫോമും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. അതായത് ഈ മൂന്ന് ഫോമുകളും നമ്മൾ ബൈഹാർട്ട് പഠിക്കുക തന്നെ വേണം. പക്ഷേ ബാക്കി വരുന്ന നാല് ഫോം നമ്മൾക്കുണ്ടാക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ്? റീഡിൻ്റെ ഫ്യൂച്ചർ ഫോം എന്താ? വിൽ റീഡ്. വിൽ അല്ലെങ്കിൽ ഷാൽ, വില്ലോ ഷാലോ മുന്നിൽ ചേർത്താൽ ഒരു വെർബിൻ്റെ ഡു ഫോം അതിൻ്റെ മുൻപിൽ വില്ലോ ഷാലോ ചേർത്താൽ ഫ്യൂച്ചർ ആവും. വിൽ റീഡ്, വിൽ റൈറ്റ്, വിൽ സ്ലീപ്പ്, വിൽ ഈറ്റ്, വിൽ സിറ്റ്, വിൽ റൺ, വിൽ വാഷ്, വിൽ കിൽ, ഇത് ഫ്യൂച്ചറാണ്. ഇനി അല്ലെങ്കിൽ ഷാൽ റീഡ്, ഷാൽ റൈറ്റ്, ഷാൽ സ്ലീപ്പ്, ഷാൽ ഈറ്റ്, ഷാൽ സിറ്റ്, ഷാൽ, ആ രീതിയിൽ എഴുതിയാൽ ഫ്യൂച്ചറാണ്. അപ്പോൾ വെർബിൻ്റെ ഫ്യൂച്ചർ ഫോം നമുക്ക് സ്വയം ഉണ്ടാക്കാവുന്നതാണ്. എങ്ങനെയാണ്? വെർബിൻ്റെ റൂട്ട് ഫോമിൽ മുന്നിൽ റീഡ് ചേർക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ് വിൽ റൈറ്റ് എന്നാണ്, അല്ലാതെ വിൽ റോട്ട് എന്നോ വിൽ റിട്ടൺ എന്നോ പറയുന്നില്ല. വിൽ റൈറ്റ് റൂട്ട് ഫോം, ഡു ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വില്ലോ ഷാലോ ചേർക്കേണ്ടത്. അത് ശ്രദ്ധിക്കണം. നമുക്ക് പ്രസന്റ് പാർട്ടിസിപ്പിളിലേക്ക് കടക്കാം. റീഡിംഗ്, റീഡ് എന്നത് റീഡിംഗ് ആയിരിക്കും. റീഡ് പ്ലസ് ഐ എൻ ജി, അപ്പോ ഐ എൻ ജി ചേർത്താൽ മതി. ഐ എൻ ജി ആർ എ ഡി റീഡ് പ്ലസ് ഐ എൻ ജി റീഡിംഗ്. റൈറ്റിംഗ് സ്ലീപ്പിംഗ് ഈറ്റിംഗ് സിറ്റിംഗ് റണ്ണിംഗ് വാഷിംഗ് കില്ലിംഗ്, ഇവിടെയൊക്കെ എന്താ സംഭവിച്ചത്? വെർബിന്റെ പ്രസന്റ് ഫോം ഡു ഫോമിനോട് ഐ എൻ ജി ചേർത്തിട്ടാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ അഥവാ ഐ എൻ ജി ഫോം ഉണ്ടാക്കിയത്. എല്ലാ വെർബിനും ഐ എൻ ജി ചേർത്ത് അതിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. റീഡിംഗ് ആർ എ ഡി റീഡ് പ്ലസ് ഐ എൻ ജി റീഡിംഗ്, അത് ഐ എൻ ജി മാത്രമാണ് ചേർക്കുന്നത്. എന്നാൽ ഇവിടെ സിറ്റ് എസ് ഐ ടി സിറ്റ്
സിറ്റിംഗ് വന്നപ്പോ എസ് ഐ ടി പ്ലസ് ഐ എൻ ജി സിറ്റിംഗ് വന്നപ്പോ ഇവിടെ ഒരു മാറ്റം സംഭവിച്ചു. എന്താ അത്? ടി ഡബിൾ ഐ എസ് ഐ ടി വീണ്ടും ഒരു ടി കൂടി വന്നു. ഇവിടെ റീഡ് ആർ എ ഡി റീഡ് അവിടെ ഒരു ഇരട്ടിക്കലുമില്ല, ഐ എൻ ജി നേരെ ചേർന്നു. സിറ്റ് എന്ന് വന്നപ്പോ ഒരു ടി അധികം വന്നിട്ടുണ്ട് സിറ്റിംഗ്. അപ്പോ ഇവിടെ സ്പെല്ലിംഗുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, റൺ റണ്ണിംഗ് വാഷിംഗ് എന്താണ്? ഡബ്ല്യു എസ് എച്ച് വാഷ്, അതിനോട് നേരിട്ട് ഐ എൻ ജി ആണ്. അതേസമയത്ത് സിറ്റ് സിറ്റിംഗ് ആയപ്പോൾ ടി ഡബിൾ ആയി, റൺ റണ്ണിംഗ് ആയപ്പോൾ എൻ ഡബിൾ ആയി. ഇതിനൊരു സ്പെല്ലിംഗ് റൂളുണ്ട്. ഈ സ്പെല്ലിംഗ് റൂൾ നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്നതാണ്. അത് അങ്ങനെ ഒരു മാറ്റം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴും ഓർമ്മയിൽ വെക്കണം. ജെറണ്ട്, എന്താ ജെറണ്ട് ഫോം? ഐ എൻ ജി ഫോം തന്നെ ഇങ്ങനെയാ ചേർക്കുന്നത്. ഇപ്പോ പ്രസന്റ് പാർട്ടിസിപ്പൽ ഫോം വേറെ, ജെറണ്ട് ഫോം വേറെ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? രണ്ടും ഐ എൻ ജി ആണ്. നെക്സ്റ്റ് വരുന്ന ഇൻഫിനിറ്റീവ്. അപ്പോ ഈ പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പലിന്റെ പ്രയോഗം വേറെയാണ്, ജെറണ്ടിന്റെ പ്രയോഗം വേറെയാണ്. അത് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ എങ്ങനെ ജെറണ്ട് എവിടെ ഉപയോഗിക്കണം, എവിടെ ഐ എൻ ജി ഫോം പ്രസന്റ് പാർട്ടിസിപ്പൽ ഉപയോഗിക്കണം, അതിന്റെ പ്രയോഗം എന്താണ് എന്നൊക്കെ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇൻഫിനിറ്റീവ്. ഒന്നും സംഭവിച്ചിട്ടില്ല, മുന്നിൽ ടു ചേർന്ന ടു റീഡ്, ടു റൈറ്റ്, ടു സ്ലീപ്, ടു ഈറ്റ്, ടു സിറ്റ്, ടു റൺ, ടു റൈറ്റ്, ടു സ്ലീപ്, ടു ഈറ്റ്, ടു സിറ്റ്, ടു റൺ, ടു വാഷ്, ടു കിൽ. ഒന്നുമില്ല. വെർബിന്റെ റൂട്ട് ഫോം ടു ഫോമിന് മുന്നിൽ ടു ചേർത്താൽ ഇൻഫിനിറ്റീവായി. അങ്ങനെ നമ്മൾ ഏഴ് ഫോമുകൾ, വെർബിന്റെ ഏഴ് ഫോമുകൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോ ശ്രദ്ധിക്കുക, പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഫ്യൂച്ചർ, പ്രസന്റ് പാർട്ടിസിപ്പിൾ, ജെറണ്ട്, ഇൻഫിനിറ്റീവ്. ഈ ഏഴ് ഫോമിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് വരുന്ന ക്ലാസ്, തുടർന്ന് വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെന്റൻസ് ക്രിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് അതിൽ പ്രയോഗിക്കേണ്ട ക്രിയാപദങ്ങളെ നിങ്ങൾ എഴുതി തയ്യാറാക്കണം. ദിവസവും നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന, ഡെയിലി സംസാരിക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് അതിൽ വരുന്ന ക്രിയാപദങ്ങളെ ഒന്ന് നോട്ട് ചെയ്യുക. ആ ക്രിയാപദങ്ങളുടെ ഇംഗ്ലീഷ് പദങ്ങൾ കണ്ടെത്തുക. എനിക്ക് തോന്നുന്നു ഒരു 100-300 വാക്കുകൾ കൃത്യമായി പഠിച്ചാൽ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാനും അല്പം നല്ല രീതിയിൽ സംസാരിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ അതിനുള്ളൊരു രീതിയിലേക്ക് നമുക്ക് കടക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഏഴ് ഫോമുകൾ വിവിധ ഘട്ടങ്ങളിൽ പ്രയോഗിക്കുന്നത് എങ്ങനെയെന്നും സെന്റൻസിന്റെ ക്രിയേഷനുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വെർബുകളിൽ നിന്ന് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് വാചകങ്ങളിലേക്കാണ്, സെന്റൻസ്. അപ്പോൾ മൂന്ന് കാലങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാം, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. ഈ മൂന്ന് കാലങ്ങളിലായിട്ട് ഓരോ കാലങ്ങളിലും നാല് സെന്റൻസ് വീതം, 3×4=12 തരം സെന്റൻസുകളാണ് നമ്മൾ ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത്. സിമ്പിൾ സെന്റൻസ്, കണ്ടിന്യൂസ് സെന്റൻസ്, പെർഫെക്റ്റ് സെന്റൻസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ നാല് തരം സെന്റൻസുകൾ മൂന്ന് കാലങ്ങളിലായി, 3×4=12 തരം സെന്റൻസുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓ പ്രസന്റ് സിമ്പിൾ, എന്താണ് സിമ്പിൾ പ്രസന്റ്? പ്രസന്റ് ടെൻസിലെ സിമ്പിൾ സെന്റൻസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ എഴുതിയ ഒരു വാചകമാണ് രാമു റൈറ്റ്സ്. ഇത് സിമ്പിൾ സെന്റൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. രാമു റൈറ്റ്സ് സ്റ്റോറി എന്നത് സിമ്പിൾ പ്രസന്റ്. ഇതിന്റെ ഘടന നോക്കുക, രാമു
subject vandu rice verb story object. I write story. Idum simple present aanu. I subject vandu write verb vandu story object. ഇത് രണ്ടും സിമ്പിൾ പ്രസന്റ് ആണ്. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം എന്താണ്? ഇവിടെ റൈറ്റ്സും ഇവിടെ റൈറ്റുമാണ്. രണ്ടിന് അർത്ഥം എഴുതുന്നു. രാമു റൈറ്റ് സ്റ്റോറി, രാമു കഥ എഴുതുന്നു. ഐ റൈറ്റ് സ്റ്റോറി, ഞാൻ കഥ എഴുതുന്നു. രാമു റൈറ്റ് സ്റ്റോറി, ഐ റൈറ്റ് സ്റ്റോറി, രണ്ടിലും ഒന്നില് റൈറ്റ്സ് ആണ്, ഇതില് റൈറ്റ് ആണ്. രണ്ടിന്റെയും രണ്ടും പ്രസന്റിലാണ്. അപ്പോ പ്രസന്റിൽ വെർബിന് രണ്ട് ഫോമുകളുണ്ട്, ഒന്ന് ഡു ഫോമും മറ്റൊന്ന് ഡസ് ഫോമും. ഒന്നാമത്തെ റൈറ്റ്, റൈറ്റ്സ് എങ്ങനെയാ കിട്ടിയത്? ഡസ് പ്ലസ്. രണ്ടാമത്തത് റൈറ്റ് എങ്ങനെയാ കിട്ടിയത്? ഡു പ്ലസ്. അപ്പൊ നമ്മൾ നേരത്തെ ഏഴ് ഫോമുകൾ വർക്കിൽ പറഞ്ഞതിലെ ഒന്നാമത്തെ ഫോമായ പ്രസന്റ് ഫോമാണിത്. ഈ പ്രസന്റ് ഫോമിൽ തന്നെ ഡു ഫോമും ഉണ്ട്, ഡസ് ഫോമും. ഡു ഫോമും ഉണ്ട്, ഡസ് ഫോമും. എന്തിനാണ് ഡു ഫോം, എന്തിനാണ് ഡസ് ഫോം? ശ്രദ്ധിക്കുക, ഡസ് ഫോം എന്ന് പറയുന്നത് ഇവിടെ രാമു എന്നതിന്റെ കൂടെയാണ് റൈറ്റ്സ്. ഐ വന്നപ്പോ റൈറ്റ്, ഐയും രാമു തമ്മില് വ്യത്യാസം. അത് പറയുന്നതിലേക്ക് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മൂന്ന് പേഴ്സൺസിനെ പറ്റി നമുക്ക് പറയാം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഒരു ഭാഷയിൽ വരുന്ന മൂന്ന് പേഴ്സൺ ആണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. എന്താണ് ഈ മൂന്ന് പേഴ്സൺ? നമ്മളൊരു സംഭാഷണം തുടങ്ങുമ്പോൾ പറയാൻ ഒരാൾ വേണം, കേൾക്കാൻ ഒരാൾ. നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, ഈ രണ്ട് ഘടകങ്ങൾ ഈ ഭാഷയിലുണ്ട്. പറയാൻ ഒരു വിഷയം ഉണ്ടാവണം, ആരെ പറ്റി, എന്തിനെ പറ്റി ഇങ്ങനെ പറയാം. ഈ മൂന്ന് ഘടകങ്ങളാണ് നമ്മൾ പേഴ്സൺ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ എപ്പോഴും പറയുന്ന ആള്, പറയുന്ന ആൾ അയാളെ സൂചിപ്പിക്കാൻ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പ്രയോഗിക്കുന്നു. അതുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ ഐ, വി. സെക്കൻഡ് പേഴ്സൺ ആരോടാണോ പറയുന്നത് അവൻ. അപ്പോ മുന്നിൽ പറയുമ്പോൾ കേട്ടിരിക്കുന്ന ആളാണ് സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ ഈ കേട്ടിരിക്കുന്ന ആളെ നമ്മൾ എങ്ങനെയാ പറയാ, നീ അല്ലെ നിങ്ങൾ. ഇപ്പോ ഞാൻ നിങ്ങളോടാ പറയുന്നത്, അപ്പോ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സംബോധന ചെയ്യാം, നിങ്ങൾ, യു. അപ്പോ സെക്കൻഡ് പേഴ്സൺ ഈ ഐ, വി, യു കഴിച്ച് വരുന്ന എല്ലാ നാമങ്ങളും തേർഡ് പേഴ്സൺ ആണ്. ലോകത്ത് ഏതൊക്കെ പേരുകളുണ്ടോ അതൊക്കെ തേർഡ് പേഴ്സൺ ആണ്. രാമു തേർഡ് പേഴ്സൺ ആണ്, പറയാൻ പോകുന്നത് കണ്ടിന്യൂസ് ആണ്. സിമ്പിൾ സെന്റൻസുകൾക്ക് ശേഷം കണ്ടിന്യൂസ്. സിമ്പിൾ സെന്റൻസിന്റെ ഘടന, സബ്ജക്ട് കഴിഞ്ഞ ഉടനെ വെർബ്, പിന്നെ ഒബ്ജക്ട്, എസ് വി ഒ പാറ്റേൺ. സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട്. ഇനി കണ്ടിന്യൂസിലേക്ക് വരും. ഒരു കണ്ടിന്യൂസ് സെന്റൻസ് എഴുതണം. നേരത്തെ പറഞ്ഞ അതേ വാക്യത്തിന് രാമു is writing story. Ramu is writing story. ഇവിടെ എന്താണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്? നേരത്തെ രാമു റൈറ്റ്സ് സ്റ്റോറി എന്ന സെന്റൻസ് കണ്ടിന്യൂസിലേക്ക് വന്നപ്പോൾ രാമു is writing story. അപ്പോ റൈറ്റിംഗ് എന്നത് നമ്മൾ നേരത്തെ ഏഴ് ഫോമിൽ പഠിച്ചു. റൈറ്റ്, റോട്ട്, റിട്ടൺ, വിൽ റൈറ്റ്, റൈറ്റിംഗ്, പ്രസന്റ് പാർട്ടിസിപ്പാണ് ഈ റൈറ്റിംഗ്. അപ്പോ വെർബിന്റെ നേരത്തെ പഠിച്ച ഫോമിലുള്ള ഒന്നാണ് ഈ റൈറ്റിംഗ്. പക്ഷെ അതിന്റെ തൊട്ട് മുൻപ് ഈസ് വന്നിരിക്കുന്നു. അത് ഞാൻ വിശദമായിട്ട് പറയാം. രാമു ഈസ് റൈറ്റിംഗ് സ്റ്റോറി. ഈസ് എന്നത് ബിയുടെ ഫാമിലി, അതായത് ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞില്ല, അത് തുടർന്ന് പറയും. അപ്പോ ബി ഈ ബിയുടെ
ബി ഫാമിലിയിൽ പെട്ട ഒരു ഹെൽപ്പിംഗ് വെർബാണ് ഈസ്. അപ്പോ ബി ഫാമിലിയിൽ പ്രസന്റിൽ ഈസ് ആർ ആ ഏതാണ്? ഈസ് ആർ. നമ്മൾ നേരത്തെ ഏഴ് ഫോം പറഞ്ഞ പോലെ തന്നെ ബി എന്ന വെർബിനും ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഹെൽപ്പിംഗ് വെർബാണ് ബി. അപ്പൊ ബി എന്ന് പറയുന്ന ആ ഹെൽപ്പിംഗ് വെർബിനും ഏഴ് ഫോം ഉണ്ട്. ആ ഏഴ് ഫോമില് ബിയുടെ പ്രസന്റ് ഫോം ഈസ് ആർ ആ, പാസ്റ്റ് ഫോം വാസ് വേർ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബീൻ വാസ് വേർ, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബീൻ. പിന്നെ വരുന്ന നാല് ഫോം നമുക്ക് ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞത്, ഇങ്ങനെയാണ് ഫ്യൂച്ചർ വിൽ ബി കണ്ടിന്യൂസ് ബിയോട് ഐ എൻ ചേർന്ന ബി ജറണ്ട് ബി ഇൻഫിനിറ്റീവ് ടു ബി, ഇങ്ങനെ ബീയിങ് ബീയിങ് ടു ബി. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്. അപ്പൊ ബി എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബിന് ഒരു ഫോം ഉണ്ടാക്കാം, എല്ലാ വെർബിനും ഒരു ഫോം ഉണ്ടാക്കാം, അങ്ങനെ ബിക്കും ഒരു ഫോം ഉണ്ടാക്കാം. അപ്പോ ബിയുടെ ഒന്നാമത്തെ ഫോം ഏതാ? ഈസ് ആർ. അപ്പോ ഏത് കണ്ടിന്യൂസ് സെന്റൻസിലും ബി ഉണ്ടായിരിക്കണം, മസ്റ്റാണ് ബി ഉണ്ടായിരിക്കണം. അപ്പോ ബി ഉണ്ടായിരിക്കാന്ന് പറഞ്ഞാൽ ബിയുടെ ഈ പറഞ്ഞ ഫോമുകളിൽ ഏതെങ്കിലുമൊക്കെ വരും, നമുക്ക് തുറന്നു പഠിക്കാം. അപ്പോ കണ്ടിന്യൂസ് സെന്റൻസിൽ രാഹുൽ ഈസ് റൈറ്റിംഗ് സ്റ്റോറി, ഇത് ഏത് കണ്ടിന്യൂസ് ആണ്? പ്രസന്റ്. എങ്ങനെ മനസ്സിലായി പ്രസന്റ് ആണ്? ബിയുടെ പ്രസന്റ് ഫോം ആയതുകൊണ്ട് ഇത് പ്രസന്റ് കണ്ടിന്യൂസ്, ബിയുടെ പ്രസന്റ് ഫോം ആയതുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാത പാസ്റ്റിലേക്ക് വരാം. പാസ്റ്റ് കണ്ടിന്യൂസ് രാമു നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഈസ് ആണ് ഇവിടെ കാലത്തെ കാണിക്കുന്നത്, രാമു ഈസ് റൈറ്റിംഗ് സ്റ്റോറി എന്നാണ്. നമ്മൾ നേരെ പാസ്റ്റിലേക്ക് പോകുമ്പോൾ ബിയുടെ പാസ്റ്റ് ഫോം ആയ വാസോ വേറോ രാമു വേറല്ല വാസ്. എന്തുകൊണ്ട്? രാമു ഏകവചനമാണ്, അതുകൊണ്ട് വാസ് ഉപയോഗിക്കണം. രാമു വാസ് റൈറ്റിംഗ് റെഡി. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താ? സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു, സോറി പാസ്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനി ഏതാണ്? പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. ഇനി വരുന്ന ഏതാണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ്. വേറെ പണിയൊന്നുമില്ല, ബിയുടെ ഫ്യൂച്ചർ ഫോം ചേർത്താൽ മതി. രാമു ബി വിൽ ബി റൈറ്റിംഗ്. എന്താണ് ഈ സെന്റൻസിൽ വന്ന സെന്റൻസിന്റെ ഘടന എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ് ബിയുടെ ഫോം ആണ്, ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ. അപ്പോ ഇതാണ് കണ്ടിന്യൂസ് സെന്റൻസിന്റെ ഘടന. സിമ്പിൾ സെന്റൻസിന്റെ ഘടന എസ് സബ്ജക്ട് കഴിഞ്ഞാൽ ഉടനെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലോ. കണ്ടിന്യൂസ് സെന്റൻസ് സബ്ജക്ട് കഴിഞ്ഞാൽ വെർബ് അല്ല, വെർബിന്റെ ഇടയ്ക്ക് ഒരാളുണ്ട്, അതാരാണ്? ബി. അപ്പൊ സബ്ജക്ട് പ്ലസ് ബി പ്ലസ് വെർബ്, ആ വെർബും ഏത് ഫോമിൽ? നമ്മൾ നേരെ പഠിച്ച പ്രസന്റ് പാർട്ടിസിപ്പിൾ അഥവാ ഐ എൻ ജി ഫോമിൽ. അപ്പോ ഇവിടെ ഈ കണ്ടിന്യൂസ് സെന്റൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന്റെ കാലം ടെൻസ് തീരുമാനിക്കുന്നത് ബി ഏത് ടെൻസിലാണോ അതാണ്. പ്രസന്റിൽ പറയുമ്പോൾ ബിയുടെ ഈസ് ആണോ ഏതാണോ വേണ്ടത് ചേർക്കുക. ഐ ആണെങ്കിൽ ഐ ആം റൈറ്റിംഗ്, ഹി ആണെങ്കിൽ ഹി ഈസ് റൈറ്റിംഗ്, ദേ ആണെങ്കിൽ ദേ ആർ റൈറ്റിംഗ്. ദെൻ പാസ്റ്റിലേക്ക് വരുമ്പോൾ വാസോ വേറോ ആണ് ഉപയോഗിക്കേണ്ടത്, ബിയുടെ പാസ്റ്റ് ഫോമായ വാസ്. രാമു വാസ് റൈറ്റിംഗ്, ദേ ആണെങ്കിൽ ദേ വേർ റൈറ്റിംഗ്. ഇനി ഫ്യൂച്ചറിലേ വരുമ്പോ വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി ചേർക്കുക. ഇങ്ങനെയാണ് കണ്ടിന്യൂസ് സെന്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഓൾറെഡി നമ്മൾ ആറ് സെന്റൻസ്. അങ്ങനെ സെന്റൻസുകൾ ആറ് തരം നമ്മൾ പറഞ്ഞു. സിമ്പിൾ, പ്രസന്റ്, സിമ്പിൾ സെന്റൻസ് പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, വെർബ് ഫോംസ് ഏഴ് ഫോമുകൾ, ദെൻ ക്രിയേഷൻ ഓഫ് സെന്റൻസ്, ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞ വെർബിൻ്റെ ഏഴ് ഫോമുകൾ ഓർക്കുക. ബിയുടെ ഏഴ് ഫോമുകൾ കൂടി ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കുക. ആറ് തരം സെന്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു, അതിൻ്റെ പാറ്റേൺ. സിമ്പിൾ സെന്റൻസ് എസ്, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് അത് കഴിഞ്ഞാൽ ബിയുടെ ഫോം പ്ലസ് വെർബിൻ്റെ ഐ എൻ ജി ഫോം ഉപയോഗിച്ച് കണ്ടിന്യൂസ് സെന്റൻസും ഉണ്ടാക്കുക.
ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഇനി ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കുറച്ച് സബ്ജക്റ്റ് ഗീത ദേ ഐ ഈ മൂന്ന് സബ്ജക്റ്റ് വെച്ചിട്ട് ഈ വെർബുകൾ വെച്ചിട്ട് ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഈ ആറ് സെൻറ്റൻസുകളും ആറ് തരം സെൻറ്റൻസുകളും ഗീത പ്ലേ ക്രിക്കറ്റ് വെച്ചിട്ട് ആറ് സെൻറ്റൻസ് ഉണ്ടാക്കാം ദേ പ്ലേ വെച്ചിട്ട് ആറ് സെൻറ്റൻസ് ഉണ്ടാക്കാം ഐ പ്ലേ വെച്ചിട്ട് ആറ് സെൻറ്റൻസ് ഉണ്ടാക്കാം ദെൻ വെർബ് മാറ്റി ഈറ്റ് വെച്ചിട്ട് മൂന്ന് ആറ് പദയുടെ സെൻറ്റൻസ് ഉണ്ടാക്കാം ദെൻ റീഡ് വെച്ചിട്ട് പ്ലേ ക്രിക്കറ്റ് വെച്ചിട്ട് ആറ് സെൻറ്റൻസ് ഉണ്ടാക്കാം ദേ പ്ലേ വെച്ചിട്ട് ആറ് സെൻറ്റൻസ് ഉണ്ടാക്കാം ഐ പ്ലേ വെച്ചിട്ട് ആറ് സെൻറ്റൻസ് ഉണ്ടാക്കാം ദെൻ വെർബ് മാറ്റി ഈറ്റ് വെച്ചിട്ട് മൂന്ന് ആറ് പതിനെട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാം ദെൻ റീഡ് വെച്ചിട്ട് പതിനെട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാം. ഈ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 54 അല്ലേ യെസ് 54 സെൻറ്റൻസ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് പറയാനുള്ള കാര്യം ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ലൈഫ്. വേറൊരാളും വന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുതരില്ല, നമ്മൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ 100% ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ വിജയത്തിനു വേണ്ടി നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ